വഴിക്ക് ചന്ദ്രമോഹന്റെ അടുത്തൊന്ന് കയറണം. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? ഗൗരിയും ചന്ദ്രനുമായിട്ടുള്ള കേസൊക്കെ ഒത്തുതീർപ്പിലായില്ലേ? മാത്രമല്ല അവരിപ്പം ഭയങ്കര ഫ്രണ്ട്സുവാ. പ്രയോജനമൊക്കെ കണ്ടാലല്ലടി അറിയാൻ പറ്റൂ. നീ പറഞ്ഞ പോലെ കേസ് തീർന്ന പിന്നെ അവര് മാമനും മച്ചാനും ഒക്കെ. പക്ഷെ ഒരിക്കൽ ശത്രുക്കളായിരുന്നു അവര് തമ്മില്, പിന്നീട് എത്ര സ്നേഹിച്ചാലും പഴയ തുരുമ്പ അല്പം കാണും മനസ്സില്. ഒതുക്കാൻ നല്ല അവസരം കിട്ടിയാ തമ്മി തമ്മിൽ ഒതുക്കുകയും ചെയ്യും. എല്ലാ വഴികളും ഞാനിപ്പോ പൊടി തട്ടിയെടുക്കുക. കാരണം ഇപ്പൊ ചോരുന്നത് മുഴുവൻ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ. കുടുംബത്തിന്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ? നാലും നാല് വഴിക്ക്. ഇനി പ്രതീക്ഷയ്ക്ക് ഒരു തിരിയെങ്കിലും ബാക്കിയുള്ളത് ആ കൃഷ്ണനുണ്ണിയുടെ കാര്യത്തിലാണ്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ അറിയാം ഇനി അവനും പുണ്യാളനായോന്ന്. ഏട്ടൻ പറഞ്ഞു ശരിയാ, നഷ്ടം മുഴുവനും നമുക്കാ. എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. വന്ന് വന്ന് ഞാനും ഏട്ടനും മാത്രമായി ഇവിടെ. ഒപ്പം ഉള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ ഈ വീട്ടിലുള്ളത്. ഇതൊന്നും പുറത്തറിയില്ലെന്നാ എന്റെ പ്രാർത്ഥന. നാട്ടുകാർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള വകയാവും. മാത്രമല്ല നമ്മളെ പേടിച്ച് മാളത്തിലിരിക്കുന്ന ഞാഞ്ഞൂളുകളും നമുക്കെതിരെ തലപൊക്കി തുടങ്ങും. അങ്ങനെ വന്നാ പിന്നെ എന്താ ഉണ്ടാവുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ. അറിയേട്ടാ, നമ്മുടെ മക്കളൊക്കെ വഴിതിരിഞ്ഞു പോയതിന്റെ പിന്നിൽ എനിക്ക് മറ്റു ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയങ്ങൾ? ആ ഗൗരി വല്ല കൂടോത്രം ചെയ്ത് കാണുമെന്ന ഞാൻ കരുതുന്നത്. എന്തായാലും ഒന്ന് പ്രശ്നം വെച്ച് നോക്കിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്ത് മണ്ടത്തരമാടി നീ പറയുന്നേ? കൂടോത്രം ചെയ്തു പോലും വേറെ ആരും കേക്കേണ്ടത്? ഇന്നത്തെ കാലത്ത് ഇതിലൊക്കെ വിശ്വസിക്കുന്നത് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണം. ഇനിയിപ്പോ അതെ ആവശ്യമില്ലാത്തതിന്റെ പുറകെയാണെന്നുള്ള കാശും പൈസയൊന്നും കളയണ്ട. ഇനി എന്താ അടുത്ത പ്ലാൻ? ഞാൻ പറഞ്ഞ ഇന്ദുവിനെ നീ മറക്കരുത്. ഇല്ല മഹി, അവളെ ഞാൻ എഴുതി തള്ളില്ല. എപ്പോഴും എതിരില് ശക്തനായൊരു പോരാളി വേണം, എന്നാലേ നമ്മുടെ കളിക്കൊരു സുഖാവൂ. നീ കുറിച്ചിട്ടോ ഞാൻ ഈ പറയുന്നത്? മൂന്നേ മൂന്ന് മാസത്തിനുള്ളിൽ കളപ്പുരയ്ക്കൽ ഞാനൊരു ബോംബ് പൊട്ടിക്കും, നല്ലൊരു ആറ്റം ബോംബ്. അതിലെല്ലാം നശിക്കും, നശിപ്പിക്കും ഞാൻ. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. നീ ഇത്തരമൊരു ലെവലിലേക്ക് വന്നാ പിന്നെ ഇന്ദുവിനെയും ഗൗരിയും മാത്രമല്ല, കളപ്പുരക്കിലെ ആൺപടകളൊക്കെ ചേർന്നാലും വിജയം നമുക്ക് തന്നെയാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ ആത്മവിശ്വാസം കളയണ്ട. അപ്പൊ ശരി, ഞാൻ പോന്നു. ഇവിടെ അധികം നേരം നിന്ന് ആരുടെയും കണ്ണിപ്പെടണ്ട. അതെ, അത് തന്നെയാ നല്ലത്. എന്നാ പിന്നെ വിട്ടോ. ശരി. ഈ പുളിങ്കൊമ്പ് ഞാൻ ഒടിക്കും. ഇനി ഇതുപോലൊരു അവസരം ദൈവം എനിക്ക് തരില്ല. കർത്താവേ സ്തോത്രം. നേരാണല്ലോ സൈറേജ്, എന്താ ഇവിടെ? ഇന്ദു, വിഷ്ണു സൈറേജ് കണ്ടത് അല്ല. സൈറേജ് എന്താ ഒറ്റയ്ക്ക്, എവിടെ പോവാ? അത് ഞാൻ ഭാവനയുടെ വീട് വരെ ഒന്ന് പോവാ. അവള് വിളിച്ചിരുന്നേ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ ശിവേടനായിട്ട് പോയാ പോരായിരുന്നോ? രണ്ടാളും വിരുന്നിന് പോയെന്നു ആയി. അത് നേരം. അതിനൊക്കെ ശിവേട്ടനവിടെ നേരം. ഓഫീസും വീടും അല്ലാതെ ശിവേട്ടന് വേറെ ഒരു വിചാരവും ഇല്ല. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞതാ അവിടെ ഒന്ന് പോണെന്ന്, സമയം കിട്ടണ്ടേ? എനിക്കാണേ ബന്ധുക്കളെന്ന് പറയാൻ ആകെയുള്ളവരാ അവര്. ശിവേട്ടനെന്താ ഇങ്ങനെ വൈകിട്ടാവട്ടെ, ഞാനൊന്ന് ഉപദേശിക്കാം. ഒരു ഉപദേശകൻ ഇറങ്ങിയിരിക്കുന്നു, ഒന്ന് പോടാ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇന്ന് രാവിലെ ഭാവന വിളിച്ചത്, അപ്പൊ തന്നെ ഇറങ്ങി. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോ, ഈവനിങ് കാണാം. അല്ല സൈറേജ് എങ്ങനെ പോവും? വേണമെങ്കിൽ ദൈവൻ കൊണ്ടുവിട്ടോളും, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. അതെ, ഞാൻ റെഡിയോട് റെഡിയാ.
വേണ്ട ഇന്ദു, ഞാൻ പോയിക്കോളാം. ആ മഹി വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവളെ കാത്ത് നിൽക്കാം ഞാൻ. അല്ല, കോൾ എടുക്കാൻ മേലായിരുന്നു സൈരച്ചി, നല്ല അത്യാവശ്യ കോളാണെങ്കിലോ. മഹിയ, ഞാൻ ദാ അവിടെ നിൽക്കാന്നാ പറഞ്ഞത്. ചിലപ്പോ അവളറിയാതെ ബാഗിൽ കിടന്ന് കോൾ അടിക്കുന്നതായിരിക്കും. അതെ അതെ, അത് വലിയ തൊന്തരവാ. ഇടയ്ക്ക് എന്റെ പോക്കറ്റിൽ കിടന്ന് ഏടത്തിമിക്ക് ഇങ്ങനെ കോള് പോകാറുണ്ട്. അല്ലേ ഇടത്തി? അതെ. എന്തായാലും മഹിയോട് പാറ്റേൺ ലോക്ക് ഇട്ട് വെക്കാൻ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോള് പോകും. അപ്പൊ സൈറച്ചി, ഞങ്ങൾ പോട്ടെ. ശരി ശരി.